ശിയാൽകുമാർ ഞാൻ എം ലുജോലിക്കത്താം അദ്ദേഹത്തിന്റെ സാങ്കേതിക പ്രശ്നം പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രീ ശിയാൽ കുമാർ ഇവിടെ ഇവിടെ തൊഴിലായ്മയെ പറ്റി പറയുന്നത് ഇവിടെ വിലക്കയറ്റത്തെ പറ്റി പറയുന്നത് ഇവിടെ നീറുന്ന നൂറുനൂറ് പ്രശ്നങ്ങളെ പറ്റി പറയുന്നത് ഇവിടെ പാവപ്പെട്ടവനും പടക്കാരനും തമ്മിലുള്ള അന്തരം എന്താണ് അന്തരം വല്ലാതെ വർദ്ധിക്കുന്നതിനെ കുറിച്ച് കുറിച്ച് പറയുന്നത് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ കണക്ക് പറയുന്നത് ഒക്കെ വിഷയ ദാരിദ്ര്യമാണോ ശ്രീ ശിയാൽ കേരളത്തിലെ മാധ്യമങ്ങള് യഥാർത്ഥത്തിൽ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നില്ല എന്ന് അദ്ദേഹം ഒരു വസ്തുതയുണ്ട് കുറേയേറെ മാധ്യമങ്ങൾ യഥാർത്ഥത്തിലെ ഇന്ത്യയിലെ അവസ്ഥ ഇപ്പം ഈ ബഹുമാനപ്പെട്ട കാശ്മീർ പറഞ്ഞ ലോകനീതി സർവേയുടെ യഥാർത്ഥ വസ്തുതകൾ പോലും നമ്മുടെ നാട്ടിൽ അവതരിപ്പിക്കുന്നില്ല അത് വസ്തുതാപരമായി ശരിയാണ് അത് ശരിയാവണം മാധ്യമങ്ങൾ അവതരിപ്പിച്ചിരുന്നെങ്കിൽ ഇതിനേക്കാൾ മാരകമായ പതനത്തിലേക്ക് ബി ജെ പി എത്തും പക്ഷെ അത് എത്തിക്കാത്തതിന്റെ ഭാഗമായിട്ടാണ് ഇത്രയേറെ ജനങ്ങൾ എതിരാകുന്ന ഘടകങ്ങൾ പോലും ബി ജെ പിക്ക് മറികടക്കാനാവുന്നത് വൈകാരിക വിഷയങ്ങൾ ഉയർത്താൻ ബി ജെ പി വിജയിക്കുന്നത് കൊണ്ടാണ് എന്നാണ് ആ സർവേയുടെ മറ്റൊരു ഭാഗം അതുകൊണ്ട് എന്തുകൊണ്ടാണ് ജനങ്ങളുടെ പൊള്ളുന്ന ജീവിത പ്രശ്നങ്ങൾ വോട്ടിൽ പ്രതിഫലിക്കാൻ തടസ്സം വരുന്നത് എന്നത് ഉയർന്നു വന്നിട്ടുള്ള കാര്യമാണ് ഞാനൊരു ചെറിയ കണക്ക് പറയാം നിരവധി ചാനലുകൾ ഇവിടെ ഹാഷ്മി സൂചിപ്പിച്ച മട്ടൺ കറിയുടെ കാര്യം ചർച്ച ചെയ്തു അവരാരും തന്നെ ഇലക്ട്രൽ ബോണ്ട് ചർച്ച ചെയ്തില്ല ഞാൻ ചാനലുകളുടെ പേര് പറയാത്തത് ഉത്തരേന്ത്യൻ ചാനലുകൾ പലതന്നെ എനിക്ക് നമ്പർ എടുത്ത് പറയാം എട്ട് തവണ മട്ടൻകറി ചർച്ച ചെയ്ത ചാനല് യഥാർത്ഥത്തിൽ ഒരു തവണ പോലും നമ്മുടെ ഇലക്ട്രൽ വോണ്ട് പദ്ധതി അഴിമതിയെക്കുറിച്ചോ അതിൽ പ്രധാനമന്ത്രിയുടെ പങ്കിനെ കുറിച്ചോ ബി ജെ പിയുടെ പങ്കിനെ കുറിച്ചോ പറയുന്നില്ല അപ്പോൾ എന്താണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ആ മാധ്യമങ്ങളിൽ ഏതെങ്കിലും ഒരു മാധ്യമം ഇത് ചൂണ്ടിക്കാണിക്കാൽ ആക്രമിക്കുകയാണ് ഇന്നെന്തായാലും കേരളത്തെ പ്രധാനമന്ത്രി ഒന്ന് ആദരിച്ചിട്ടുണ്ട് മുമ്പ് പ്രധാനമന്ത്രി ഇവിടെ വന്നിട്ട് പറഞ്ഞത് കേരളം സോമാലിയാണ് എന്നാണ് ഇന്നത്തെ പ്രകടന പത്രിക നോക്കിയിട്ട് വൈബ്രന്റ് ഗുജറാത്തിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നില്ല ഒരു ഗുജറാത്ത് മാതൃകയെ കുറിച്ച് കേൾക്കുന്നില്ല ഈ പ്രധാനമന്ത്രി ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് അദ്ദേഹത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കാൻ മാർക്കറ്റ് ചെയ്യുന്നതിന് വൈബ്രന്റ് ഗുജറാത്തിന്റെ പരസ്യ മാധ്യമങ്ങൾ വന്നത് അപ്പൊ ബി ജെ പിയുടെ ഭരണം ഇരുപത്തഞ്ച് കൊല്ലക്കാലം കഴിഞ്ഞ പിന്നെ ഗുജറാത്ത് ഇപ്പം വല്ലാണ്ട് വളർന്നു പോയനല്ലോ ഇന്ത്യ രാജ്യത്തിന്റെ മനുഷ്യ വികസന സൂചികയുടെ ഒരു മാനകങ്ങളിലും മോദിയുടെ ഇന്ത്യ രാജ്യത്ത് മോദി പത്ത് കൊല്ലം ഭരിച്ചിട്ടും മോദി പ്രധാനമന്ത്രിയായി പതിനാറ് കൊല്ലം ഇരുന്ന ഗുജറാത്തിനെ ഒന്നാം സ്ഥാനത്താക്കാൻ കഴിഞ്ഞില്ല അവിടെയെല്ലാം ഇരുപത്തിനാലെണ്ണത്തിലും കേരളം ഒന്നാം സ്ഥാനത്താണ് അപ്പോൾ കേരളത്തെ സോമാലിയായിട്ട് ഉപമിച്ച നരേന്ദ്രമോദി എങ്ങനെയാണ് ഇന്നത്തെ അവസ്ഥ നമ്മൾ ആലോചിച്ചു കേരളം പുറകോട്ടല്ല രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ബി ജെ പിയുടെ മാനിഫെസ്റ്റോയിൽ ഒരു ജലമെട്രോയുടെ പടമുണ്ട് ആ മടവും മോദിയുമായിട്ട് എന്താ ബന്ധം അത് കേരളത്തിലെ ജലമെട്രോ ആണ് കേരളത്തിലെ ജലമെട്രോ എങ്ങനെയാണ് ബി ജെ പിയുടെ പ്രകടന പത്രികയിൽ ഒരു പ്രധാനപ്പെട്ട നേട്ടമായിട്ട് അവതരിപ്പിക്കുന്നത് കേന്ദ്ര സർക്കാർ ഒരു വെള്ളിരൂപ തന്നോ അപ്പോൾ കേരളത്തിൽ ജലമെട്രോയ്ക്ക് പണം തരുന്നില്ല മെട്രോ പൂർത്തീകരിക്കാൻ ആവശ്യമായ ഡിമാൻഡ് പ്രവർത്തിപ്പിക്കുന്നില്ല ഇന്നത്തെ പ്രകടന പത്രികയിൽ അവരുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ് ഞങ്ങൾ അതിവേഗ ബുള്ളട്രെയിൻ കൊണ്ടുവരും അത് കേരളത്തിന് വേണ്ടേ പുളിക്കുമോ കേരളത്തിൽ കേരളത്തിലെ അതിവേഗ തീവണ്ടി ഇറക്കുന്ന കാര്യം വന്നപ്പോൾ ഇവിടെ സമരം നടത്തിയ ഒരു കേന്ദ്രമന്ത്രി ഉണ്ടല്ലോ മുരളീധരൻ ആ മുരളീധരന്റെ കേന്ദ്രത്തിലെ ഗവൺമെന്റ് പറയുകയാണ് ഞങ്ങൾ അതിവേഗ ബുള്ളറ്റ് ട്രെയിൻ കൊണ്ടുവരാൻ പോവുകയാണ് അപ്പോൾ കേരളം ഇന്ത്യയിലല്ലേ നിങ്ങളെന്താ കേരള സോമാലി ആയതുകൊണ്ടാണ് അവിടെ ബുള്ളറ്റ് ട്രെയിൻ വേണ്ടതെന്ന് പറയുന്നത് നിങ്ങൾ കേരളത്തോട് ഏറ്റവും ദ്രോഹകരമായി പെരുമാറുന്നു സംസ്ഥാനങ്ങളോട് അവഗണന കാണിക്കുന്നു ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്സ് പറയാം സ്റ്റാറ്റിസിസ് ഏത് കണക്ക് വെച്ചാൽ ഞാൻ പറഞ്ഞു പോകുന്നത് നിങ്ങൾ സ്റ്റാറ്റിസിക്സ് ഡിപ്പാർട്ട്മെൻ്റ് കണക്ക് വെളിപ്പെടുത്താമോ ശ്രീ ജെയിംസിനെ പുറത്താക്കി നിങ്ങൾ അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ പ്രധാനമന്ത്രിയുടെ ഉജ്ജ്വല യോജന പ്രകാരം നിങ്ങൾ പാചകവാതകം ഒന്നാം തവണ കൊടുത്തു രണ്ടാം തവണ ഗ്യാസ് വീറ്റ് വാങ്ങാൻ സ്ത്രീകൾ വന്നില്ല സ്ത്രീ ശക്തി യോജന എന്താ വരാത്ത അവരുടെ കാശില്ല നാനൂറ്റി ഇരുപത് രൂപ കിടന്ന പാചകവാതകത്തിന് ആയിരത്തി ഇരുന്നൂറ് ആക്കിയിട്ട് ഏതെങ്കിലും സ്ത്രീകൾ ഒന്ന് പാചകവാദം വാങ്ങിക്കുമോ അവർക്ക് വാങ്ങിക്കാൻ പറ്റുമോ ആയിരത്തി ഇരുന്നൂറ് രൂപ കൊടുത്തിട്ട് പാചകവാദം വാങ്ങിക്കാൻ വന്ന എത്ര സ്ത്രീകൾ ഇന്ത്യ രാജ്യത്തുണ്ട് ബി ജെ പിയുടെ പ്രകടന പത്രികടുത്ത് വായിച്ചു നോക്ക് മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് അംബാനിക്കും അദാനിക്കുമുള്ള ഗ്യാരണ്ടിയാണ് നിങ്ങൾ കോവിഡ് കാലം പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ കോർപ്പറേറ്റ് ടാക്സ് മുപ്പത്തിമൂന്ന് ശതമാനത്തിൽ നിന്ന് ശതമാനമാക്കി കുറച്ചു മുപ്പത്തിമൂന്ന് ശതമാനത്തിൽ നിന്ന് ഇരുപത്തിരണ്ട് ശതമാനം ആക്കി കുറച്ചപ്പോൾ എത്ര കോടി രൂപ ഇവിടെ കോർപ്പറേറ്റ് മുതലാളിമാർക്ക് വേണ്ടി ഇത്രയും കൊല്ലക്കാലം ഇവിടെ നികുതി നഷ്ടമുണ്ടായിരിക്കുന്നു ഇന്ത്യയിൽ മറുഭാഗത്ത് എന്താ സംഭവിച്ചത് മറുഭാഗത്ത് വരെ കോവിഡിന് ശേഷം തിരിച്ചു കോർപ്പറേറ്റ് ടാക്സ് വർദ്ധിപ്പിക്കാൻ നിങ്ങൾ തയ്യാറായിട്ടില്ല ഞാനൊരു കണക്ക് പറയാം രണ്ടായിരത്തി നാലിൽ പതിനാലിൽ മോദി അധികാരത്തിൽ വരുമ്പോ ഒരു ഒരു ലിറ്റർ പെട്രോളിന് മേലെ നിങ്ങൾ അന്ന് കേന്ദ്ര സർക്കാർ പിടിച്ചിരുന്ന നികുതി മൂന്ന് രൂപ പതിനാല് പൈസ മോദി അത് എത്ര രൂപ വളർത്തിന്നറിയാമോ ഇരുപത്തെട്ട് രൂപ പതിനാല് പൈസ മൂന്ന് രൂപ പതിനാല് പൈസയിൽ നിന്നും ഇരുപത്തെട്ട് രൂപ പതിനാല് പൈസയിലേക്ക് ഒരു ലിറ്റർ പെട്രോളിന് ഇരുപത്തിയഞ്ച് രൂപ വർദ്ധിപ്പിച്ച നരേന്ദ്രമോദി ഇനി മോദിയുടെ നെന്തലവിനുസരിച്ച് ഇന്ത്യയുടെ രൂപയുടെ വില ഇടിഞ്ഞോണ്ടിരിക്കല്ലേ ഇന്ത്യൻ കറൻസിക്ക് എൺപത്തിനാല് രൂപയാണ് വിശ്വഗുരുവിന്റെ കറൻസി ലോകത്തെവിടെയും വേണ്ട എൺപത്തിനാല് രൂപ കൂടുതൽ കൂടുതൽ രൂപയ്ക്ക് മൂല്യം കുറയുമ്പോഴാണ് വിശ്വഗുരുവിന്റെ നാണയം ലോകത്തെടുക്കുക ഇന്ത്യയെ തകർത്തിട്ടാണ് ഈ മോദി വന്നിരിക്കുന്നത് പുൽവാമയെ കുറിച്ച് എന്താ പറഞ്ഞത് പുൽവാമയെ കുറിച്ച് കൃത്യമായിട്ടാ പറഞ്ഞത് അല്ല പുൽവാമയിലേക്ക് പോൽവാമിലേക്ക് പോകാം